ഹായ്, നമ്മളിന്നൊരു ചെറിയൊരു ട്യൂട്ടോറിയലാണ് പഠിക്കുന്നത്. അതിൽ രണ്ട് കോഡ്സ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഈ മലയാളം പാട്ടിൻ്റെ അഴകേ എന്ന് പറഞ്ഞ പാട്ട്, പ്രേമത്തിലെ രണ്ട് കോഡ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു കോഡാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും പഠിക്കാനായിട്ട്. രണ്ട് തരത്തിൽ പഠിക്കാം. ഒന്ന്, നമ്മുടെ ഫസ്റ്റ് ഫിംഗർ, ഇതാണ് ഫസ്റ്റ് ഫിംഗർ. ഓക്കെ, സെക്കൻഡ് ഫിംഗർ, തേർഡ്, ഫോർത്ത്. ഗിറ്റാറിലെല്ലാം അങ്ങനെയാണ്. ഫസ്റ്റ് ഫിംഗർ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിക്കാം. സ്ട്രിങ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അങ്ങനെ സ്ട്രിങ്സ് ഗിറ്റാറിനുണ്ട്. അപ്പം അതിൽ നമ്മൾ തേർഡ്, നമ്മുടെ ഫോർത്തും തേർഡും സെക്കൻഡ് സ്ട്രിങ്സ് ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന കോഡാണ്. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ പിടിക്കാം? ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, കണ്ടല്ലേ? നമ്മൾ ടിപ്പ് വെച്ച് പിടിക്കണം കേട്ടോ. നമ്മളെ ഫിംഗർ ടിപ്സ് വെച്ചിട്ടാണ് പിടിക്കാനായിട്ട്. ഇത് വെച്ചാലും എ എന്ന് പറയുന്ന കോഡാണ്. ഞാൻ പിടിക്കുന്നത് എൻ്റെ സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ ആൻഡ് ഫോർത്ത് ഫിംഗർ. അതാണ് ഞാൻ കംഫർട്ടബിൾ. അപ്പോൾ ഫോർത്ത് സ്ട്രിങ്ങിൽ സെക്കൻഡ് ഫിംഗർ, തേർഡ് സ്ട്രിങ്ങിൽ തേർഡ് ഫിംഗർ ആൻഡ് സെക്കൻഡ് സ്ട്രിങ്ങിൽ എൻ്റെ ഫോർത്ത് ഫിംഗർ വെച്ചിട്ടാണ് ഞാൻ എ കോഡ്. ഇനി ഒരു കോഡ് കൂടി പഠിക്കണം, ഡി. ഡി എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് ഫിംഗർ, തേർഡ് സ്ട്രിങ്, തേർഡ് സ്ട്രിങ്ങിൽ സെക്കൻഡ് ഫ്രെട്ട്, ഈ ഫ്രെറ്റ് ലൈനിൻ്റെ തൊട്ട് പുറകെ പിടിക്കാൻ നോക്കണം കേട്ടോ. അതുപോലെ സെക്കൻഡ് ഫിംഗർ ഫസ്റ്റ് സ്ട്രിങ്ങിൽ സെക്കൻഡ് ഫ്രെട്ട്, പിന്നെ നമ്മുടെ തേർഡ് ഫിംഗറോ സെക്കൻഡ് സ്ട്രിങ് ഇവിടെ ഫ്രീ ആണ് അല്ലേ, സെക്കൻഡ് സ്ട്രിങ്ങിൽ തേർഡ് ഫ്രെട്ടിൽ, കണ്ടില്ലേ? ഇങ്ങനെ പിടിച്ച് നമ്മൾ ഫോർത്ത് സ്ട്രിങ് മുതൽ താഴേക്ക് വായിക്കാം. ഇതാണ് ഡി എന്ന് പറയുന്ന കോഡ്. പിന്നെ ഈ സിമ്പിളായിട്ട് ആ പാട്ട് എങ്ങനെ നമുക്ക് പാടാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് ഫസ്റ്റത്തെ ഈ ഒരു ലൈൻസാണ്. കേപ്പോ ഓൺ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാം, ഇങ്ങനെ ഒരു കേപ്പോ, നമ്മൾ ഗിറ്റാറിൻ്റെ കേപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കേട്ടോ ഓൺലൈൻ. അത് മേടിച്ചാലാണ് ഇത് നന്നായിട്ട് പാടാൻ പറ്റുക. ഇല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷനിൽ പിടിച്ച് പാടാം. പിച്ച് കുറച്ച് കുറവായിരിക്കും എന്നുള്ളൂ. പിച്ച് ഇപ്പം പാടുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും, കുഴപ്പമില്ല. ശരിക്കും സോങ്ങിൽ ഒറിജിനൽ ഒരു ഫീൽ കിട്ടണമെങ്കിൽ കേപ്പോ ജസ്റ്റ് പ്രസ് ചെയ്യാം, സെക്കൻഡ് ഫ്രെട്ടിൽ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രെട്ട് കേട്ടോ. ആദ്യം നമ്മൾ ഈ കേപ്പോ ഇല്ലാത്തപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഫ്രെട്ട്. ഇപ്പോൾ കേപ്പോ വയ്ക്കുമ്പോൾ എവിടെയാണോ കേപ്പോ വെച്ചത്, നെക്സ്റ്റ് ആണ് അതിൻ്റെ ഫസ്റ്റ് ഫ്രെട്ട്. അപ്പോൾ എ പിടിക്കുന്നത് ഫസ്റ്റ് ഫ്രെട്ട് സെക്കൻഡ് ഫ്രെട്ടിലാണല്ലോ. ഇങ്ങനെയാണ് എ വരിക കേട്ടോ. നല്ലൊരു സൗണ്ടിങ്, സൗണ്ടിങ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്ക് ഈ പാട്ടൊന്ന് പാടുന്നു. ഒറ്റ സ്ട്രമ്മിങ് ആണ് കേട്ടോ. വൺ ടു ത്രീ, 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 വൺ ടു ത്രീ. ഇത് ത്രീ ഫോർ എന്ന് പറയാം. വൺ ടു ത്രീ, വൺ ടു ത്രീ, ഒരേ കോഡും വായിക്കുക. വൺ ടു ത്രീ, വൺ ടു ത്രീ, എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം പാട്ട് സിമ്പിളാണ്, ഒറ്റ സ്ട്രമ്മിങ് ചെയ്താൽ മതി താഴേക്ക് കേട്ടോ. പിക്ക് പിടിക്കാനൊക്കെ ബേസിക് അറിയണം, അറിയാമെന്ന് വിചാരിക്കുന്നു. കൈ ഒരു എക്സ് പോലെ പിടിക്കുക, എടലിങ്ങനെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് എ പിടിച്ച് വെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം, നിറമാന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ, പുഴയോരം തഴുകുന്നി തണുനീരൻ കാറ്റും, പുളകങ്ങൾ ഇളയാന്നൊരു കുലയൂതിയ പോലെ, കുളിരേകും കനവിൽ നീ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമുരുകും മയിലിനകൾ തുയിലുണരും കാലം, എന്നകതാരിൽ അനുരാഗം പകരും നയാമം. ദെൻ അഴകെ വായിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ വായിക്കണം എന്നാണ് പറയാം. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടോ. Down, down, up, down, up. So, down, down, up. Alage. I'm going to down, 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 up, down, 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 up. This is a little complicated. I'm going to go down, 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 up. Down, 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 down. I'm going to get this simple. Down, down, up, down. ബുദ്ധിമുട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് അഴകേ കണ്ടോ. അതിനടി അഴകിൽ തീർന്നൊരു ശിലയഴകിൽ പിന്നെ മലരേ ഡി ആണേ. പിന്നെ എ വായിക്കാം. എന്നുയിരും പനിമലരേ അല്ലെങ്കിൽ അഴകേ. അഴക
പ്രത്യേകിച്ച് പറഞ്ഞു ഈ ഒരു ഫസ്റ്റ് ഒരു ഭാഗമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആണ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സെഷൻ അല്ലേ. അപ്പോൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക, സ്ലോലി പ്രാക്ടീസ് ചെയ്യുക. കേപ്പോ ഉള്ളവരെ അത് മേടിക്കുക, യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മേടിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ വായിച്ചാൽ കുറച്ചുകൂടിയും പിച്ച് താഴ്ന്ന് പാടേണ്ടി വരും എന്ന് മാത്രം. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ സനുദരൻ ഫ്രം മോങ്സ് മ്യൂസിക് അക്കാഡമി. താങ്ക് യു.